പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണന്റെ ഏറ്റവും മികച്ച ഒരു നോവൽ, വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു നോവൽ, കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവൽ, അത്തരത്തിൽ ഒരു നോവലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫ്രാൻസിസ് ഇട്ടിക്കോര. മലയാള വായനക്കാർക്ക് കൂടുതൽ നവ്യമായ വായനാനുഭവം നൽകിയ ഒരു പുസ്തകം, കൂടുതൽ കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, വ്യത്യസ്തമായ കഥാതന്തുവിലൂടെ മനോഹരമായ ആവിഷ്കരണത്തിലൂടെ ശ്രദ്ധേയമായ പുസ്തകം തീർച്ചയായും വായിക്കപ്പെടേണ്ടതുണ്ട്. ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒറ്റയിരിപ്പിന് വായനക്കാരെ വായിച്ചു തീർക്കാൻ തോന്നിപ്പിക്കുന്ന രചനാ മാന്ത്രികതയാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ നോവൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ്. 384 പേജ് വലിപ്പമുള്ള ഈ പുസ്തകത്തിന് 306 രൂപ വിലയുണ്ട്. തീർച്ചയായും വായിക്കേണ്ട നോവൽ തന്നെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ചരിത്രവും ശാസ്ത്രവും ഗണിതവും പെണ്ണും കാമവും വിപ്ലവവും അങ്ങനെയെല്ലാം മലയാളികൾക്ക് ഒട്ടും പരിചിതമില്ലാത്ത വിധം ഇഴകിച്ചേർത്തുകൊണ്ടാണ്, കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ നോവൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ സവിശേഷത. മലയാളികളുടെ കപട സദാചാര ബോധത്തെ പുച്ഛിച്ചു തള്ളുകയാണ് ഈ നോവൽ. മാറിക്കൊണ്ടിരിക്കുന്ന സദാചാര ബോധം മലയാളി പുറമേ കാണിക്കാറില്ല. പുറമേ ഒരു മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പ്രണയത്തെയും കാമത്തെയും ഒക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന മലയാളികളുടെ ശരിയായ ജീവിതത്തെ തുറന്നു കാണിക്കുകയാണ് ഈ നോവൽ പലപ്പോഴും ചെയ്യുന്നത്. അതിന് ചരിത്രത്തെയും ഫാന്റസിയെയും കൂട്ടുപിടിക്കുന്നു. ചരിത്രവും ഫാന്റസിയും, ഒരുപക്ഷെ ചരിത്രം എന്ന് പറയുക യഥാർത്ഥ ചരിത്രമല്ലായിരിക്കാം, അദ്ദേഹത്തിന്റെ ഊഹങ്ങളായിരിക്കാം, ആ ഊഹങ്ങളും കെട്ടുകഥകളെയും വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. ഹിംസയുടെ ക്ഷേത്രഗണിതകൾ എന്ന പേരിൽ ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത നിരൂപകനായ ആശാ മേനോനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായും കേൾക്കേണ്ടതുണ്ട്. ധർമ്മപുരാണത്തിന് ശേഷം ഇത്രയും ഭീകരമായി നരമാംസാസ്വാദനം ഒരു കൃതിയിലും സംഭവിച്ചിട്ടില്ല. അനന്തത വരെ ചെല്ലുന്ന ഗണിത സൂത്രങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യചേതന, ഇവിധ നിർദ്ദയമായ രസകളികളിൽ ഏർപ്പെടുന്നത് വെറും വൈരുദ്ധ്യത്തിന്റെ മാത്രം കഥയല്ല, ആപത്കരമായ ഒരു വിവരണാമത്തിന്റെ ദുസൂചന കൂടിയാണ്. മനുഷ്യന്റെ പോക്ക്, മനുഷ്യന്റെ പ്രവൃത്തി, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രവൃത്തിയെ ഒരുപക്ഷെ കെട്ടുകഥകളിലൂടെ ഫാന്റസിയിലൂടെ അവതരിപ്പിക്കുക വഴി ഒരു ആപൽ സൂചന നൽകുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വായനക്കാരിൽ ആവേശമുണ്ടാക്കിയ പുസ്തകമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. പിന്നീട് ഡി സി ബുക്സ് ഇത് പുസ്തക രൂപത്തിലാക്കിയപ്പോൾ ആദ്യത്തെ 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 2-ാമത്തെ പതിപ്പ് ഇറങ്ങി. ഇപ്പോൾ 21-ാമത്തെ പതിപ്പിലാണ് പുസ്തകം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കഥാതന്തുവാണ് ഇതിന്റെ പ്രത്യേകത. 1496 ജനിച്ച, കുന്നംകുളത്ത് ജനിച്ച, ഇറ്റലിയിൽ മരണമടഞ്ഞ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ലോക വ്യാപാരിയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരൻ സേവിയർ ഇട്ടിക്കോര കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ കേരളത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇമെയിൽ സന്ദേശങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയെ പറ്റിയും ഈ സേവിയറിനെ പറ്റിയും നമ്മൾ അറിയുന്നത്. ഈ സേവിയർ ഇട്ടിക്കോര, പുതിയ തലമുറയിലെ ഇട്ടിക്കോര, അമേരിക്കൻ പട്ടാളക്കാരനാണ്. അദ്ദേഹം ഇറാഖിലെ യുദ്ധത്തിന്റെ സമയത്താണ് പട്ടാളത്തിൽ ചേരുന്നത്. ആ ഇറാഖിലെ വെച്ച് അദ്ദേഹം അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ്. തുടർന്ന് ജോലി നഷ്ടപ്പെടുന്നു, മാനസിക ആരോഗ്യത്തിന് ചികിത്സ തേടുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നിലയൊക്കെ ശരിയാവുന്നെങ്കിലും ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ലൈംഗിക ശേഷി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്റർനെറ്റിൽ പരതുന്നത്. അങ്ങനെയാണ് കൊച്ചിയിലെ ഒരു വലിയ രതി സ്കൂൾ, രതി വിൽപ്പന നടത്തുന്ന ഹൈടെക് ആയിട്ടുള്ള ഒരു സ്ഥാപനം അദ്ദേഹം പരിചയപ്പെടുന്നത്. അത് നടത്തുന്നത് വളരെ സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരെന്ന് കരുതുന്ന പെണ്ണുങ്ങളാണ്. അതിലൊരാൾ രേഖയ്ക്ക് അയക്കുന്ന ഇമെയിലുകളിലൂടെയാണ് നമ്മൾ ഈ ജൂനിയറായ ഇട്ടിക്കോരയെ കുറിച്ച് അറിയുന്നത്. സേവർ ഇട്ടിക്കോരയെ കുറിച്ച് സേവർ ഇട്ടിക്കോര ആഗ്രഹിക്കുന്നതാണ് തന്റെ മുതുമുത്തച്ഛനായ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ ജീവിതം കേരളത്തിലായിരുന്നല്ലോ. അയാളെ കുറിച്ച് അന്വേഷിക്കാൻ ഈ പറയുന്ന രതി സംഘടനാ ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അവർ നടത്തുന്ന അന്വേഷണങ്ങളിലൂടെ പിന്നീട് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ലോക വ്യാപാരിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. കുന്നംകുളത്ത് നിന്ന് ഇറ്റലിയിലേക്ക് കച്ചവടം നടത്തുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന മിടുക്കനായ വ്യാപാരി കുരുമുളക് മുതൽ
അടിമ പെണ്ണുങ്ങളെ വരെ കച്ചവടം ചെയ്യുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര, ഗണിതശാസ്ത്രത്തിൽ മിടുക്കൻ, ഇവിടുത്തെ കേരളത്തിലെ സാമൂതിരി മുതൽ ഡാവിൻജിയും മൈക്കലാഞ്ചലോയും വരെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഇട്ടിക്കോര തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തുകയാണ്. പക്ഷേ വാസ്കോഡിഗാമയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കപ്പലുകൾ തകരുന്നു, അദ്ദേഹത്തിന്റെ ഒരു കൈ സ്വാധീനശേഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഫ്ലോറൻസിൽ, ഇറ്റലിയിലെ ഫ്ലോറൻസിൽ സ്ഥിരതാമസമാക്കുകയാണ് ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ പറയുന്നത് മതവിരുദ്ധനായതുകൊണ്ട് ഇട്ടിക്കോര ആകാശത്തിലേക്ക് കരിമ്പൂലിയായി പറന്നുപോയി എന്നാണ്. പക്ഷേ ഇറ്റലിയിൽ സുഖ താമസിക്കുന്ന ഇട്ടിക്കോര 18 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു വിവിധ രാജ്യങ്ങളിലായി. അവരിൽ നിന്ന് 79 കുട്ടികളുണ്ടാവുന്നു. ആ 18 വംശങ്ങൾ 18 കൂറ്റുകാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലുമുണ്ട് അത്തരത്തിലുള്ള കൂട്ടുകാർ. ആ 18 കൂറ്റുകാരെ കുറിച്ചും അവരുടെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ചും ഈ നോവലിൽ പറയുന്നുണ്ട്. ഈ 18 കൂറ്റുകാർ പുറമേ ക്രിസ്ത്യാനികളായിട്ടാണ് അറിയപ്പെടുക. പക്ഷേ അവർ ഉള്ളിന്റെ ഉള്ളിൽ അവരുടേതായ നിയമങ്ങളുള്ള 18 കൂറ്റുകാരാണ്. അവരുടെ സുവിശേഷം ഇട്ടിക്കോരയുടെ സുവിശേഷമാണ്. കോരപ്പാപ്പൻ എന്നാണ് അവർ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ കോരപ്പാപ്പന്റെ സുവിശേഷം രഹസ്യമായി കൊണ്ടു നടക്കുന്ന 18 കൂറ്റുകാരെ കുറിച്ചുള്ള അറിവുകൾ. ഈ 18 കൂറ്റുകാരുടെ ഏറ്റവും വിചിത്രമായ ഒരു ആചാരം, അവരുടെ കൂട്ടത്തിലെ പെൺകുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ 18 കൂട്ടുകാരുടെ 1 നമ്പർ വീട്ടിലെ നിലവറയിൽ ഈ പെൺകുട്ടികളെ കോരപ്പാപ്പന് സംഭോഗത്തിന് കൊടുക്കും. അങ്ങനെ നൽകിയാൽ മാത്രമാണ് തങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോവലിസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് നമ്മളിലേക്ക് അവതരിപ്പിക്കാൻ വളരെ ഫാന്റസിക്കായുള്ള വഴികളിലൂടെ ടി ഡി രാമകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സേവ്യർ ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയാണ് ദ സ്കൂൾ എന്ന രതി വിപണന കേന്ദ്രം നടത്തുന്ന അന്വേഷണം. അതിലൂടെയാണ്, അതിലെ രേഖയും ബിന്ദുവും രശ്മിയും ഒക്കെ ചേർന്ന് നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അന്വേഷിക്കുന്നിടക്ക് അവർ കണ്ടെത്തുകയാണ് കുന്നംകുളത്തെ ഒരു വീട്ടിൽ ഈ പറയുന്ന കോരയ്ക്ക് കൊടുക്കൽ ചടങ്ങ്. നേരത്തെ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ സംഭവത്തിന് വിധേയമാക്കുന്ന ചടങ്ങ്, ആ ചടങ്ങ് നടക്കുന്ന വിവരം അറിയുന്നു. അങ്ങനെ ബിന്ദുവും അവരുടെ ഒരു സുഹൃത്തും ചേർന്ന് ആ ചടങ്ങിന് പങ്കെടുക്കാൻ പോവുകയും പിന്നീട് അവിടെ ചില അസ്വാരസ്യങ്ങൾ സംഭവിക്കുകയും അവിടെ ബിന്ദുവിന്റെ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ നോവലിന്റെ അവസാന ഭാഗത്ത് ഈ കേരളത്തിലേക്ക് വരുന്ന ഇട്ടിക്കോര സേവർ ഇട്ടിക്കോരയും മരണമടയുന്നുണ്ട്. അങ്ങനെ ദുരൂഹമായ, കൗതുകമായ, ഫാന്റസിക്കായ ഒരുപിടി സംഭവ വികാസങ്ങളിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത്. ഇതിന്റെ കഥാതന്തു ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് പറഞ്ഞു. പക്ഷെ ഇത് ഈ പറഞ്ഞത് കൊണ്ടൊന്നും അതിന്റെ സുഖം കിട്ടില്ല. ഇതിന്റെ അവതരണ ശൈലിയാണ് ഈ നോവലിന്റെ വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ ഈ നോവൽ നേരിട്ട് വായിക്കപ്പെടേണ്ട നോവലാണ്. അത്ര കണ്ട് രസകരം ആണ് വായിക്കാൻ. കാരണം ഇത് ആസ്വദിച്ച് നമുക്ക് പോവാം. പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഫാന്റസിക് ആയിരിക്കാം. പക്ഷെ ഒറ്റയിരിപ്പിന് വായനക്കാരെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മാന്ത്രികത, ആ ഇന്ദ്രജാലമാണ് ഈ പുസ്തകത്തിലൂടെ ടി ഡി രാമകൃഷ്ണൻ പുറത്തു നൽകിയിട്ടുള്ളത്. ഒട്ടനവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പുസ്തകം. സ്ത്രീവിരുദ്ധത, അശ്ലീലത, മതവിരുദ്ധത, അങ്ങനെ വിവാദങ്ങൾ കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടേണ്ട പുസ്തകമായി എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഇതിന്റെ അവതരണ രീതിയും ഇതിന്റെ കഥാതന്തുവും മലയാളിക്ക് പുതുമ സംഭാവന നൽകുന്നതാണ്. കാരണം ഒരു നോവലിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നോവലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്, പുതുമയുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം വളരെ കൃത്യമായി പാലിക്കപ്പെട്ട ഒരു നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. തീർച്ചയായും വായിക്കുക ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര. മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.